കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ വാഹന വ്യൂഹത്തിന് നേരെ പശ്ചിമ ബംഗാളിൽ ആക്രമണം. വെസ്റ്റ് മിഡ്നാപൂരിലെ പഞ്ചുകുടിയിലാണ് ആൾക്കൂട്ടം വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളാണ് ആക്രമണം നടത്തിയതെന്ന് വി മുരളീധരൻ പറഞ്ഞു. ഒരു കാർ തകർക്കപ്പെടുകയും പേഴ്സണൽ സ്റ്റാഫിനെ ആക്രമിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ കൊല്ലപ്പെട്ട സ്ഥലം സന്ദർശിക്കുന്നതിനായി പോകുന്നതിനിടെയായിരുന്നു മുരളീധരന്റെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വി മുരളീധരൻ ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വടികളും കല്ലുകളുമായി ജനക്കൂട്ടം വാഹനത്തിന് നേരെ പാഞ്ഞടുക്കുന്നതും ആക്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. മുരളീധരൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തു. അകമ്പടി സേവിച്ചിരുന്ന പോലീസ് വാഹനത്തിന് നേരെയും ആക്രമണമുണ്ടായി. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ തൃണമൂൽ BJP പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയത്. BJP പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണമുണ്ടായി. സംഘർഷങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാത്തതിൽ ബംഗാൾ സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കടുത്ത അതൃപ്തി അറിയിച്ചു. സംഘർഷങ്ങൾ ഉണ്ടായതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിയിരുന്നെങ്കിലും ബംഗാൾ അനുകൂലമായി പ്രതികരിച്ചില്ല. റിപ്പോർട്ട് ഇനിയും വൈകരുതെന്നും സംഘർഷങ്ങൾ തടയാൻ അടിയന്തര നടപടി എടുക്കാനും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ബംഗാൾ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ അക്രമങ്ങളിൽ 14 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്.